നമസ്കാരം, ആംചി മുംബൈയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സൗഹൃദ ചർച്ചയ്ക്കാണ് ആംചി മുംബൈ വേദിയൊരുങ്ങുന്നത്. പ്രശസ്ത പിന്നണി ഗായകരായ ബിജു നാരായണനും രാകേഷ് ബ്രഹ്മാനന്ദനും, കൂടാതെ സിനിമാ സീരിയൽ രംഗത്ത് പ്രശസ്തയായ കന്യ, മിമിക്രി രംഗത്ത് ശ്രദ്ധേയനായ മണിദാസ് എന്നിവരോടുമൊത്തുള്ള സംവാദത്തിൽ പങ്കെടുക്കുന്നത് മുംബൈയിലെ അറിയപ്പെടുന്ന കലാകാരന്മാരും കലാസ്വാദകരും. കേരളം കേളികൊട്ടുണരുന്ന കേരളം. പണ്ട് കേരളം ഉണർന്നിരുന്നത് കേളി കേട്ടുകൊണ്ടായിരുന്നുവെങ്കിൽ ഇന്നേക്കും സുപരിചിതനായ ബിജു നാരായണൻ, സുന്ദരനായ പാട്ടുകാരൻ. ബിജു ഇന്ന് തിരിച്ചറിവാണ്. അല്ല, തീർച്ചയായും അങ്ങനെയാണ്. ബിജു ബോംബെയിലേക്ക് മാറി എന്നാണ് പൊതുവെ എല്ലാരും പറയുന്നത്. അങ്ങനെ വല്ലതുണ്ടോ? ഫ്ലാറ്റ് കേടുത്തോ? അത് ഞാൻ കേരളത്തിന് പുറത്ത് എവിടെ പോയാലും ഇതെല്ലാരും പറയുന്നത്, കാരണം മുംബൈയിൽ ഇടക്കിടയ്ക്ക് വരുന്നോണ്ടാണ് ഈ പറയുന്നത്. ഇടക്കിടയ്ക്കല്ല, കഴിഞ്ഞ കുറെ നാളായിട്ട് ബോംബെ തന്നെയാണ്. ശരി, എന്റെ തെറ്റാണ്, ക്ഷമിക്കണം. വളരെ സന്തോഷമാണ്, സ്വാഗതം. അല്ല, എന്താ വെച്ചാല് ഇതിപ്പോ നിങ്ങളിങ്ങനെ പറയുന്നു, നമ്മുടെ ആദ്യമേ മുംബൈയിലെ എന്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും നമസ്കാരം, വണക്കം. ഇതിപ്പോ ജെ പി ഇങ്ങനെ ചോദിച്ചു, അതിൽ തെറ്റില്ല, കാരണം ഞാൻ ഇടക്കിടയ്ക്ക് വന്ന് നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, സോറി. പക്ഷെ ഇതേ ചോദ്യം തന്നെയാണ് ഇപ്പൊ ദുബായിൽ പോയാലും, ഇപ്പൊ ഇവിടെ യു കെ പോയാലും, യു എസിൽ പോയാലും ഒക്കെ തന്നെ അവിടുത്തെ ഉള്ള ആളുകൾക്കും ചോദിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ എല്ലായിടത്തും ഞാൻ ഇടക്കിടയ്ക്ക് പോയി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകാറില്ല എന്നാണ്. നമ്മുടെ ചോദ്യം അത് തന്നെയാണ്. കാരണം കേരളത്തിൽ ഇന്ന് ഗാനങ്ങൾ, പൊതുവെ ഹിന്ദി ഗാനങ്ങൾ, താങ്കൾ ഓർക്കസ്ട്ര പരിപാടിയൊക്കെ അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ തമിഴ് തപ്പാങ്കൂട്ട് പാട്ട്, അങ്ങനെയുള്ളതാണ്. പക്ഷെ തിരിച്ച് ബോംബെയിൽ എത്തുമ്പോൾ നമ്മുടെ പഴയ ശ്രവണ സുന്ദരങ്ങളായ ഗാനങ്ങൾ കേൾക്കുവാൻ ആവശ്യപ്പെടാറുണ്ട് അല്ലേ? അങ്ങനല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. കാരണം ഞാനിവിടെ ബോംബെയിൽ ഏതാണ്ട് 10-23 വർഷമായിട്ട് പ്രോഗ്രാമായിട്ട് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ലൊരു കാലയളവിൽ തന്നെ ഇവിടുത്തെ ഓഡിയൻസിന്റെ ഇഷ്ടവും അനിഷ്ടങ്ങളെല്ലാം തന്നെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ ഇന്നത്തെ അത്രയും ചാനലുകളൊന്നുമില്ല, അന്നപ്പോൾ ആ ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ അതിനേക്കാളൊക്കെ ഇപ്പോൾ ഒരുപാട് എല്ലാ സോങ്സിന്റെ കാര്യമാണ് പറയുന്നത്. സോങ്സിന്റെ കാര്യത്തിലൊക്കെ വളരെ അപ്ഡേറ്റഡ് ആണ്, എല്ലാവരും എല്ലാത്തരം പാട്ടുകളും ഇഷ്ടമാണ്. പക്ഷെ എങ്കിൽ തന്നെയും പ്രവാസി മലയാളികൾ എന്ന് പറയുമ്പോൾ, അത് പ്രവാസി മലയാളികൾ ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ ശരി, മുംബൈയിലാണെങ്കിൽ ശരി, ഇപ്പോൾ എബ്രോഡാണെങ്കിൽ ശരി, അവർക്ക് എന്നും പ്രത്യേകിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും, അവർക്ക് എപ്പോഴും പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെയാണ് ആ ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസ് ഒക്കെ ഉണർത്തുന്ന പഴയ നല്ല ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെയാണ് ഒരു എന്താ പറയാ, ഒരു പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി. അത് വേണമെങ്കിൽ ഞങ്ങൾ പൊതുവെ എല്ലാവരും ഇവിടെ പറയപ്പെടുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു ആ ഒരു സംസ്കാരം, പൈതൃകം, അതിനെ നെഞ്ചിലേറ്റുവാനോ അത് മുമ്പോട്ട് കൊണ്ടു നടക്കുവാനോ മലയാളി ആഗ്രഹിക്കുന്നില്ല, കേരളത്തിലെ മലയാളി ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുവെ പറയപ്പെടുന്നു. അതായത് നമ്മൾ നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ നമുക്കതിന്റെ പലപ്പോഴും നമ്മൾ മുറ്റത്തും മല്ലയ്ക്കും മണമില്ല എന്ന് പറയുന്നത് അത് ഇക്കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുത്തിടാം. കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നടക്കുന്ന ഇപ്പോൾ ഓണം ആയാലും ശരി, ഫെസ്റ്റിവൽസ് ആണെങ്കിലും മറ്റ് ആഘോഷങ്ങളും മറ്റ് പരിപാടിയൊക്കെ നമുക്കതിനൊരു വില ഇല്ലാതിരിക്കുന്ന അവസ്ഥയല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ എന്നൊരു ഫീലിംഗ് ആണ്. പക്ഷെ പുറത്തുള്ളവർക്ക് നമ്മുടെ നാട്ടിലുള്ളവരെക്കാൾ ഒരുപാട് മിസ് ചെയ്യുകയും, ഓ ആ സമയത്ത് നമുക്ക് നാട്ടിലുണ്ടായിരുന്നെങ്കിലോ എന്നുള്ള വിചാരവും പലപ്പോഴും നമുക്കറിയാം, എല്ലാവർക്കും തന്നെ നാട്ടിൽ പോകാൻ പറ്റാറില്ല. അപ്പൊ ആ ഒരു ഫീലിംഗ് ആണ്, അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ കാരണം. അത്ര ഒരു കാര്യം പറയാം, കാരണം നമ്മളിവിടെയൊക്കെ ഓണമാണെങ്കിലും മറ്റ് ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്താലും നമ്മുടെ നാട്ടിൽ നിന്ന് ആഘോഷിക്കുമുണ്ടാവുന്ന ഒരു ത്രില്ല്, നമ്മുടെ നാട്ടുകാർ നമ്മുടെ വീട്ടുകാരുടെ ഒപ്പം ആ ഒരു മൂഡ് ഒരിക്കലും ഒന്നും കിട്ടാറില്ല. അതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ പ്രവാസികൾ, മറുനാടൻ മലയാളികൾ, ഇവിടെ ബിജു അല്ലെങ്കിൽ മാഡം ഇവരെ കാണുമ്പോൾ ഞങ്ങൾ കിട്ടുന്ന സന്തോഷം, നാട്ടിൽ പോയാലും പക്ഷെ നാട്ടിലുള്ളവർക്ക് അത് അനുഭവിക്കാനോ ചിലപ്പോൾ അതിന്റെ ആക്ച്വൽ ഒരു എന്താ പറയുക, ഒരു ബെനിഫിഷ്യറി അല്ല അവർ. സോറി, ഇംഗ്ലീഷ് സംസാരിക്കാൻ തിരിഞ്ഞിരിക്കില്ല. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ കിട്ടുന്ന സന്തോഷം നാട്ടിൽ പലർക്കും സന്തോഷം ഉണ്ടാകും. ഓക്കെ, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഒന്ന് രാകേഷിന് കൊടുത്ത്, രാകേഷ് എങ്ങനെയാണ്, താങ്കൾ എന്തെങ്കിലും വളരെ പ്രശസ്തനായ അച്ഛന്റെ ഒരു മകൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ താങ്കൾ കേരളത്തിൽ വെച്ച് കാണുന്ന ഒരു മലയാളിയും മറുനാട്ടിൽ വന്ന് കാണുന്ന മലയാളിയും തമ്മിൽ എന്ത് തോന്നുന്നു ഒരു വ്യത്യാസം? ചിലപ്പോൾ അവർ താങ്കളോട് ഒരു ആരാധന. തീർച്ചയായിട്ടും ഈ ബിജുടൻ പറഞ്ഞ അവിടെ തന്നെ നമ്മൾ ഒരുപാട് പ്രോഗ്രാമിന് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ മലയാളികൾ കേരളത്തെ എത്രമാത്രം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന്. അത് ഓരോ മൊമെന്റിലും അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിൽ മനസ്സിലാവും. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത് നേരത്തെ ചേട്ടൻ പറഞ്ഞ ഒരു അവസ്ഥ തന്നെയാണ് അത്. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാവരും സ്വീകരിക്കണമെന്നില്ല, ഇവിടെ നിൽക്കുമ്പോ അപ്പുറം അപ്പുറം തോന്നുന്നു. അക്കരെ പച്ച അങ്ങനെയാണ്. ഇത് എന്താ പറയുക, ഇതിപ്പം കേരളത്തിൽ നിന്ന് വന്നവരാണ് ഒന്നും കൊടുത്തത്, നമ്മുടെ ഇവിടുത്തെ ഗായകരെ കൊടുത്ത് ചിലപ്പോ ഒരു വേറൊരു അഭിപ്രായം ഉണ്ടാവും അല്ലേ? എന്താണ്,
എന്ത് തോന്നുന്നു കേരളത്തിൽ പോയി പാട്ട് പാടിയിരുന്നു ഞാൻ ഒന്ന് രണ്ട് ഷോസ് ചെയ്തിട്ടുണ്ട് കേരളത്തില്. വ്യത്യാസമായിട്ട് അവരുടെ ഒരു പാട്ടിന്റെ സെലക്ഷൻസും. ഏത് ടൈപ്പ് പാട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്? ഞാൻ റീസെന്റ്ലി ബിജു അങ്കളുടെ ഒരു ഷോയിൽ നിന്ന് പാടിണ്ടായിരുന്നു, പിന്നെ ജാസി ഗിഫ്റ്റ് സാറിന്റെ ഒരു ഷോയിൽ നിന്ന് പാടിണ്ടായിരുന്നു. അതിലൊക്കെ കൂടുതലും ജാസി ഗിഫ്റ്റ് സാറിന്റെ ഒരു ഷോയില് ഫാസ്റ്റ് നമ്പേഴ്സ് ആയിരുന്നു അവര് പ്രിഫർ ചെയ്തിരുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. കാരണം ഞങ്ങളുടെ ഇവിടെ ഒരു ഗായികയാണ്, നാട്ടിൽ വന്ന് പാടുമ്പോൾ ജാസി ഗിഫ്റ്റ് വേണം, ഇവിടെ വരുമ്പോ വീണ്ടും പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണം. അതാണ് നമ്മൾ വീണ്ടും പറഞ്ഞത്, ആ ഒരു ഗൃഹാതുരത്വം അത് മലയാളിക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ആൻസർ കൃത്യമായിട്ട് പറയേണ്ടത് എന്നേക്കാൾ ഉപരി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമാണ്. കാരണം ഇവർക്കാണ് കുറെ കൂടി അത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത്. കാരണം ഞാനെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ, അത് മാത്രമല്ല എപ്പോഴും ഇറങ്ങി നടക്കുന്ന ആളാണ്. കാരണം എനിക്ക് നാട് തന്നെയാണ് എല്ലായിടത്തും. കാരണം പ്രവാസി മലയാളികൾ എവിടെ കണ്ടാലും ഞാൻ ഹാപ്പിയാണ്. മനസ്സിലായില്ലേ? അല്ല, പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ ചിലതൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്, പലപ്പോഴും മിസ്സാക്കുന്നുണ്ട്. അതായത് മിസ്സാക്കുന്നുണ്ടെന്ന് ചില നാട്ടിലുള്ളവരും പലരും ഒക്കെ ഇപ്പൊ ഓരോ ഫെസ്റ്റിവൽസും അതിന്റേതായിട്ടുള്ള രീതിയിൽ ഗൗരവത്തിലെടുത്ത് ചെയ്യുന്നുണ്ടോ? പിന്നെ മാത്രമല്ല ഫാസ്റ്റ് ലൈഫാണ്. വീണ്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സുന്ദരനെങ്കിൽ മറ്റൊരു സുന്ദരിയുണ്ട് നമ്മുടെ കൂടെ. മാഡം, എന്താണ് ഒരു അഭിപ്രായം, മലയാളി അവരുടെ ഒരു കേരളത്തിലുള്ള ഒരു സംസ്കാരം പൈതൃകം അത് മറന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യോജിക്കുമോ വിയോജിക്കുമോ? മൊത്തത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എല്ലാരെ കുറിച്ച് അങ്ങനെ എല്ലാരും അല്ല, മൊത്തത്തില് മലയാളീസ് എല്ലാരും അങ്ങനെയാണെന്ന്. പക്ഷെ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ നിറയെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പ്രോഗ്രാമിന് ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ പൊതുവെ നമ്മളൊക്കെ കാണുമ്പോ ഇതേ സമയം ചെന്നൈയോ മുംബൈ അല്ലെങ്കിൽ യു കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവാണെങ്കിൽ നമ്മുടെ ആരായാലും ഓടി വന്നിട്ട് സെൽഫി അതൊക്കെ ഇപ്പോഴൊക്കെ ഉണ്ടായതാണ്. പക്ഷെ സുഖമാണോ നമ്മുടെ, അയ്യോ നമ്മുടെ മലയാളി, നമ്മുടെ ആർട്ടിസ്റ്റ്, നമ്മൾ അങ്ങനെയുള്ള ഒരു അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. വിഷമം തോന്നാറുണ്ടോ അങ്ങനെ നമ്മുടെ കേരളത്തിൽ? അതെ, എല്ലാരോടും നമ്മുടെ അഭിനയം കൂടെ അല്ല. അപ്പൊ കേരളത്തിൽ കാറിലൊക്കെ നടക്കുമ്പോ കൺവെൻഷൻ എഴുതാറുണ്ടോ? പറഞ്ഞു വന്നപ്പോ അങ്ങനെ ചോദിച്ചൊന്നുള്ളൂ. അത്യാവശ്യത്തിന് ചിലപ്പോ പോകുമ്പോ പെട്ടെന്ന് ഷൂട്ടിങ്ങിന് പോകുമ്പോ ചിലപ്പോ കന്യാതൊരു വലിയൊരു വിവാദമാക്കണ വെച്ചിട്ടാണ് പറയാതിരിക്കുന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ ആക്ടറും ആക്ട്രസ് ഒന്നും. പക്ഷെ കേരളത്തിലെ ആ കുട്ടി ഉദ്ദേശിച്ചത് ഇപ്പൊ ഏതാ കുട്ടിയെ ഉദ്ദേശിച്ചാണ് ജെ ബി പറഞ്ഞത്? ആ കുട്ടി ഉദ്ദേശിച്ചത് അല്ല, ആ കുട്ടി ഉദ്ദേശിച്ചത് കറക്റ്റ് തന്നെയാണ്. കേരളത്തിന്റെ റോഡുകളുടെ അവസ്ഥ വളരെ ബോറാണ്, പരിതാപകരമാണ്. കാരണം വെച്ചാൽ അത് ആ കുട്ടി വേറെ ഏതിലും അവതരിപ്പിച്ചു മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളല്ല കുറച്ചുപേര് അത് ആ കുട്ടി മേക്കിട്ട് കയറി. പക്ഷെ സത്യമാണ് അത്, അത്ര മോശമല്ലേ. ഞാൻ മണിദാസ് പയറിലേക്ക് വരാം. മണിദാസ് പയറിൽ ഞാനത് ചോദിച്ച ചോദ്യമൊക്കെ മനസ്സിലാക്കാണല്ലോ. ഓക്കെ, ഈ പണ്ട് പയ്യെ നിനക്ക് പക്കത്തായിരുന്നു ഊണെന്ന് കുഞ്ചൻ നമ്പ്യാർ പണ്ട് ചോദിച്ചത്, അതായത് ഹാസ്യ രൂപേണ ആൾക്കാർ ചോദിക്കുക എന്ന പോലെ താങ്കൾ ഒരു ഹാസ്യ കലാകാരൻ കൂടിയാണ്, എങ്ങനെ പ്രതികരിക്കും ഇതിലേക്ക്? പണ്ട് മണിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ടൊക്കെ ഓണെന്നൊക്കെ പറയുമ്പോൾ നല്ലോണമായിരുന്നു, ഇന്ന് നല്ലോണം തല്ലോണാ. അതുപോലെ തന്നെ ഇന്ന് കൊയ്ത്തില്ല, മെതിയില്ല, പാടമില്ല. നമ്മൾ എത്ര തന്നെ പുരോഗമിച്ചാലും ആ പഴമ നമുക്ക് മറക്കാൻ പറ്റുമോ? മനോജ് എവിടെയാ വിഷു ഓണം ഒക്കെ ആഘോഷിക്കാറുണ്ട്? ബോംബെ തന്നെ. ഞാൻ 10 ദിവസം നാട്ടിലും 20 ദിവസം ബോംബെയിലും ജീവിക്കുന്ന ആളാണ്. ഇത് പണ്ട് പറഞ്ഞത് കുറച്ചാള് വെള്ളത്തിലും കുറച്ചാള് കരയിലും ജീവിക്കുന്നു പറഞ്ഞത് ആയിക്കോട്ടെ. അല്ല, ഇത് ഈ ഒരു വ്യത്യാസം, ഇപ്പൊ 10 ദിവസം അവിടെ ഉള്ള ഒരാളാണ്, എന്ത് തോന്നുന്നു? ഈ ആദ്യമായിട്ട് പ്രയാസപ്പെടുന്നവരാണ് പ്രവാസികൾ, പ്രയാസ ജീവിതം നയിക്കുന്നവരാണ് പ്രവാസികൾ. അങ്ങനെ ഒന്നും പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല. ഇവിടെ നോക്കി ആർക്കും അടിപൊളി സുന്ദരനായിട്ട് അവിടെ ഇരിക്കുന്നത്, ചുമ്മാ എന്തെങ്കിലും പറയരുത്. മനോജ് അതിനോട് യോജിക്കാൻ പറ്റില്ല. ഒരു നിമിഷം, ഒരു നിമിഷം, ഞാൻ അത് യോജിക്കോ? പ്രയാസപ്പെടുന്നവർ ജീവിക്കുന്ന സാറ്, ഇന്ന് ബോംബെയിൽ 35 ലക്ഷത്തോളം മലയാളികളുണ്ട്. അതിൽ എത്ര പേര് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്? സ്വന്തം അച്ഛനെയും അമ്മയും കാണുവാൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ് ബോംബെ മലയാളികൾക്ക്, പ്രവാസികൾക്കുള്ളത്. പ്രവാസികൾക്ക് നാട്ടിൽ പോയാൽ വോട്ടില്ല, ഇവിടെയും വോട്ടില്ല. അപ്പം പ്രയാസം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ
നമുക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ, അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. അത് ഇന്ന് പ്രവാസികളായ മലയാളികൾ വിഷമമാണ് മനോജിന്റെ ഒരു കാഴ്ചപ്പാട്. ശരിയായിരിക്കാം, കാരണം മനോജ് ഒരു 10 ദിവസം അവിടെ താമസിക്കുന്ന ഒരാളാണ്, 20 ദിവസം ഇവിടെ താമസിക്കുന്ന ഒരാളാണ്. ഒന്ന് പുറകോട്ട് കൊടുത്തേ, എന്താണ് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ കുറേശ്ശെയായി ഇൻക്രീസ് ആയി വരുന്നുണ്ട്. ഇപ്പം ട്രെയിൻ ഫ്രീക്വൻസി ഓഫ് ട്രെയിൻസ് കുറേ ഇൻക്രീസ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൂടി വരുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും മനോജിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. മനോജ് പറഞ്ഞ പ്രയാസപ്പെടുന്ന ജനതയാണ് പ്രവാസികൾ എന്ന് പറയുന്നതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ബോംബെ എന്ന് പറയുന്ന ഈ മെട്രോപൊളിറ്റൻ നഗരത്തിൽ ജീവിക്കുന്ന വലിയൊരു ശതമാനം ആളുകളും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ, ട്രെയിൻ യാത്രയെക്കുറിച്ച് മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 90% ആളുകൾ, ഒരു 10% ആളുകൾ മാത്രമേ നമ്മൾ വിചാരിക്കുന്നതിന് മേലെ ജീവിത നിലവാരം ഉള്ള ആളുകളുള്ളൂ. അപ്പൊ അവര് യഥാർത്ഥത്തിൽ പ്രയാസം തന്നെയാണ്, ഓരോ ദിവസവും ജീവിതത്തോട് മല്ലടിക്കുകയാണ്. പ്രയാസമാണെങ്കിലും നമ്മുടെ മുമ്പ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു നമ്മുടെ സംസ്കാരവും പൈതൃകത്തെ കുറിച്ചാണ് അത് നെഞ്ചിലേറ്റുവാൻ ഇവിടുത്തെ മലയാളികൾ. തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിച്ചു, സാർ പറയുന്നത് ശ്രദ്ധിച്ചു. കേരളത്തിലെ സാംസ്കാരിക അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ 70-80 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഞാൻ ഒരു 70-80 നാട് വിട്ടു വന്നയാളാണ്. ഇന്നും എൻ്റെ മനസ്സിൽ ആ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന സാംസ്കാരിക അവസ്ഥയുടെ പച്ചപ്പ് തന്നെയാണ് ഇന്നും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നത്. അപ്പം അത് തന്നെയാണ് ബോംബെയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ 4-ാം തലമുറയിൽപ്പെട്ട കുട്ടികളൊഴികെയുള്ള ബാക്കി ആളുകൾ മുഴുവൻ ഈ ഒരു പച്ചപ്പ് തന്നെയാണ് സൂക്ഷിക്കുന്നത്. കേരളത്തിൽ മാറി കഴിഞ്ഞു എന്നാണോ പറയുന്നത്? കേരളത്തിൽ മാറ്റം ഒരുപാട് വന്നു പോയിട്ടുണ്ട്. സാറ് തന്നെ സൂചിപ്പിച്ചു നേരത്തെ, അതായത് ഈ ഓണാഘോഷം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സാറ് സൂചിപ്പിച്ചു. ഓണം ഇന്ന് കേരളത്തിൽ ആഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഓണാഘോഷത്തിന്റെ സത്ത മുഴുവൻ ചോർന്നു പോകുന്ന രീതിയിലാണ്. അതേസമയം പ്രവാസി മലയാളികൾ ആ 70-80 കാലഘട്ടങ്ങളിൽ ബോംബെയിലേക്ക് വന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാസ നഗരങ്ങളിലേക്ക് വന്ന അതേ ജനത ആ സത്ത തന്നെയാണ് ഇന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതേ രീതിയിൽ തന്നെ അന്ന് 70-80 കേരളത്തിൽ ഉണ്ടായിരുന്ന ഓണത്തിന്റെ വികാരം തന്നെ ഇവിടെ പുനഃസൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതെ, അതായിരിക്കാം ചിലപ്പോൾ അതിന്റെ മറ്റൊരു സത്യം കൂടെ അല്ലേ മനേഷ്? കാരണം 70-80 ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തെ മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പൊ പുതിയതായി വരുന്ന പുതിയൊരു ജനറേഷൻ ചിലപ്പോൾ അവരത് കാത്തു സൂക്ഷിക്കുന്നുണ്ടാവില്ല. അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഇങ്ങനൊരു നഷ്ടം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഇവിടെ അതാണ്, അത് അവിടത്തിലേക്കാണ് ഞാൻ ഇനി വരാൻ പോകുന്നത്. അത് അങ്ങനെ അത് സംഭവിക്കാതിരിക്കാനുള്ള ശ്രമം ഇന്ന് കേരളത്തിലേക്കാൾ ഏറെ എല്ലാ പ്രവാസ നഗരങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സുവർണരേഖയായിട്ട് നമ്മൾ കാണണം. അതിന് ഇവിടുത്തെ സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ഫലപ്രദമാവുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. പക്ഷേ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഭാഷയുടെ കാര്യത്തിലായാലും നമ്മുടെ സംസ്കാരം സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ കലാ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിലായാലും സാഹിത്യ സംബന്ധമായ കാര്യത്തിലായാലും ഒക്കെ അതിന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. രാകേഷ് ഇവര് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കേട്ടായിരുന്നല്ലേ കേരളത്തിലെ ഇപ്പോഴത്തെ ഉണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ച്. ചിലപ്പോൾ 15 ലക്ഷത്തോളം വരുന്ന അന്യ സംസ്ഥാനക്കാർ കേരളത്തിൽ വന്നതുകൊണ്ടാവാം ചിലപ്പോൾ മലയാളി മലയാളം തന്നെ മറന്നു പോകുന്നത്. ചേട്ടാ, ഞാനൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം പറയണം. ഈ നമ്മളെപ്പോഴും വിവാദങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും വരുന്ന ഒരു മാറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ മാറ്റം എന്ന് പറയുന്ന സാധനം എല്ലാത്തിനും ഉള്ളതാണ്. ചേഞ്ചസ് ഓൺലി തിങ് ഇൻ ദിസ് വേൾഡ് വിച്ച് ഹാസ് നോ ചേഞ്ച്. ചേഞ്ച് സംഭവിച്ചോണ്ടിരിക്കും, പക്ഷെ ചേഞ്ച് സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് എന്നുള്ളതാണ്. ഇല്ല, ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഈ വസ്ത്രധാരണം, ഭക്ഷണം, ഇവിടൊക്കെ നമ്മൾ എല്ലാത്തിനും മാറുന്നു. നമ്മളിപ്പോ ആരും കിഴങ്ങും ഇതും കഴിച്ചിട്ടില്ലല്ലോ ജോലിക്ക് പോകുന്ന. നമ്മളിപ്പോ ഇന്ത് പിസ വരെ കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഇല്ലേ. വസ്ത്രങ്ങളിലെ മാറ്റം ഉണ്ടായി, ടെക്നോളജിയിലെ മാറ്റം ഉണ്ടായി, വീടുകളുടെ സ്ട്രക്ചറിങ്ങിലെ മാറ്റം ഉണ്ടായി, എല്ലാത്തിനും മാറ്റം ഇവിടെ വാസം സാധ്യമോ അല്ലേ? അതിപ്പോ എല്ലാ നമ്മളിലേക്ക് വരുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മള് ഈ പാശ്ചാത്യവൽക്കരിച്ചോണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ്. അതായത് നമുക്കെതിരായിട്ടൊന്നും പുതിയ തലമുറ ആ പഴയ കാലത്തെ മറക്കേണ്ടി വരും. അങ്ങനെ ഓർമ്മയായി മാത്രം അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്ത് മാറ്റം സംഭവിച്ചാലും നമുക്കുള്ളിൽ അത് നമ്മളെന്താണെന്നുള്ള തിരിച്ചറിവ് അവശേഷിപ്പിക്കുക എന്നുള്ളത് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു നന്മയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റും. എങ്കിലേ നമ്മളെന്താണെന്ന് ഭാവിയിൽ എത്ര വർഷം കഴിഞ്ഞാലും നമ്മളെ തലമുറകൾ മുന്നോട്ട് പോയാലും നമ്മളുടെ അസ്തിത്വം എന്താണെന്ന് നമുക്ക് തിരിച്ച് അന്വേഷിച്ച് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് വേണം തിരിച്ചോട്ടെ. താങ്കൾ ഇന്ന് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗാനം ഏതായിരിക്കും? അങ്ങനെയാണെങ്കിലും
മുള ഒരുപാട് പാട്ടുകളുണ്ട്, എന്നാലും മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന. അപ്പൊ ഞാൻ പറയാം, തല ഇരിക്കുമ്പോ ബാല ആടണ്ട. സംഗീതത്തിന് അങ്ങനെ ഒന്നുമില്ല. ഇല്ലല്ല, ഞാനൊക്കെ നിക്കറിട്ടുകൊണ്ട് നടന്ന സമയത്ത് ബിജുവേട്ടന്റെ ഇൻഡയറക്റ്റായിട്ട് പ്രായം പറയാണ്, അത് നമുക്ക് ഇവിടെ പറ്റില്ല അല്ലെ. അല്ല, മാന്ത്രികത്തിലെ പാട്ടിറങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങള് കുറെ പയ്യന്മാരെല്ലാം കൂടെ പൈസ ഇട്ടുകൂട്ടി ബസ് കയറി ട്രിവാൻഡ്രം സെനറ്റ് ഹാളില് ചേട്ടന്റെ പ്രോഗ്രാം കാണാൻ പോയിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ബാക്കിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. ആ ഫോട്ടോയില് ഒരു 10-40 വർഷം മുമ്പുള്ള കഥയാണോ? ആയിക്കോട്ടെ. പിന്നെ എന്തായിരിക്കും പ്രായം ഇവിടെ? അല്ല, ഇന്ന് ഒരുപാട് ടെക്നോളജികളുണ്ട്, ഒരുപാട് ടെക്നോളജികളുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ടോക്ക് തന്നെ ഗ്രഹാതുരത്തെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു പ്രവാസി മലയാളികൾക്ക് ഒരുപാട് ഒരുപാട് എല്ലാ മലയാളികൾക്കും പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഗാനം തന്നെ നാലുപേരി പാടാം. നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്, നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴീടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴീടങ്ങഴി മണ്ണുണ്ട്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല, ഇതിന്റെ പൂർണ്ണരൂപത്തിനായി അടുത്തയാഴ്ച വീണ്ടും കാത്തിരിക്കുക. ഏവർക്കും സ്വാഗതം. മുംബൈയിലെ സംഗീത പ്രതിഭകൾക്കായി രൂപകൽപ്പന ചെയ്ത ആദ്യ ടെലിവിഷൻ റിയാലിറ്റി ഷോയിലേക്കുള്ള ശബ്ദ പരിശോധനയ്ക്ക് തുടക്കമായി. മുംബൈയിലെ പ്രതിഭകൾക്കായി ഒരുക്കുന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്കുള്ള ശബ്ദ പരിശോധനയ്ക്ക് ബോർവിലി മലയാളി സമാജ മന്ദിരത്തിൽ തുടക്കമായി. ആർക്കും പാടാവുന്ന ഗാനമത്സരത്തിൽ പങ്കെടുക്കാൻ മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 40-ഓളം ഗായകർ പങ്കെടുത്തു. ശബ്ദ പരിശോധനയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേരായിരിക്കും പ്രായപരിധിയില്ലാത്ത ഗാനമത്സരത്തിൽ മാറ്റുരയ്ക്കുക. ആദ്യ ദിവസത്തെ ശബ്ദ പരിശോധനയിൽ പങ്കെടുത്തവരിൽ മലയാളികളെ കൂടാതെ മലയാള ഗാനങ്ങളെ ഇഷ്ടപ്പെടുന്ന അന്യഭാഷക്കാരും എത്തിയത് കൗതുകമായി. നവി മുംബൈയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നഗരത്തിലെ ഗായകർ തിളങ്ങി. നെരുൾ ന്യൂ ബോംബെ മലയാളി സമാജത്തിൽ വെച്ച് നടന്ന ഓഡിഷൻ വേദി പ്രതിഭകളുടെ ആവേശകരമായ പ്രകടനം കൊണ്ട് സമ്പന്നമായിരുന്നു. പ്രായത്തിൽ മുതിർന്ന രാമചന്ദ്രൻ ശബ്ദത്തിലും ഈണത്തിലും കാത്തു സൂക്ഷിച്ച യൗവനം സദസ്സിനെ വിസ്മയിപ്പിച്ചു. പഞ്ചാരപ്പൂങ്കുവിലിനോട് അറിയാത്ത കാര്യങ്ങളും ചൊല്ലിയെത്തിയ ശ്രുതിമോഹൻ പുതുതലമുറയുടെ പ്രതീകമായി വേദിയിൽ തിളങ്ങി. എട്ടു വയസ്സുകാരൻ വൈശാഖനും പൂതിരിയും ആലാപനത്തിൽ മികവ് പുലർത്തി നഗരത്തിലെ പുത്തൻ പ്രതീക്ഷകളിൽ ഇടം നേടുകയായിരുന്നു. മത്സരത്തിലെ വിജയികളെ കാത്തിരിക്കുന്നത് കൈനിറയെ സമ്മാനങ്ങളും അവസരങ്ങളുമായിരിക്കും. മുംബൈയിലെ പ്രതിഭകളെ കണ്ടെത്താനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുമായി രൂപകൽപ്പന ചെയ്ത പരിപാടിയിൽ ഇതിനകം 100 ഗായകരാണ് രജിസ്റ്റർ ചെയ്തത്. മുംബൈയിലെ രണ്ട് പ്രമുഖ മലയാളി വ്യവസായികളുടെ മക്കളുടെ വിവാഹം പ്രമുഖരുടെയും പ്രശസ്തരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. കേരളത്തിന്റെ തനത് കലകളുടെ അപൂർവ സംഗമ വേദി കൂടിയായിരുന്നു ഈ വിവാഹ ചടങ്ങ്. മുംബൈയിലെ ജ്വല്ലറി മേഖലയിലെ പ്രമുഖനായ ശ്രീകുമാറിന്റെ മകൾ ശ്രീവീണയുടെയും ലോജിസ്റ്റിക്സ് സേവന രംഗത്തെ പ്രധാനിയായ രാജൻ നായരുടെ മകൻ വിഷ്ണുവിന്റെയും വിവാഹമാണ് സൽക്കാരത്തിലെ സമ്പന്നത കൊണ്ടും വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായത്. ആലപ്പുഴയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിലും മുംബൈയിൽ സംഘടിപ്പിച്ച വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുക്കാനെത്തിയത് കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും മന്ത്രിമാരും സിനിമാ താരങ്ങളും അടങ്ങുന്ന പ്രമുഖരുടെയും പ്രശസ്തരുടെയും നീണ്ട നിരയായിരുന്നു. കൊട്ടാര സദൃശ്യമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്വീകരണ കവാടത്തിലെ ഗജവീരന്മാരും താലപ്പൊലിയേന്തിയ വരവേൽപ്പും വിവാഹ ചടങ്ങിനെ രാജകീയമാക്കി. മുൻ മന്ത്രിമാരായ കെ സി വേണുഗോപാൽ, തോമസ് ഐസക്, സിനിമാ താരങ്ങളായ ലാലു അലക്സ്, ദേവൻ, ജയരാജ് വാര്യർ, ശരത് തുടങ്ങി നിരവധി പ്രശസ്തരാണ് വധൂവരന്മാർക്ക് ആശംസകളുമായി എത്തിയത്. മുംബൈയിൽ നടന്ന വിരുന്ന് സൽക്കാരത്തിലും താനെ ഗാർഡിയൻ മിനിസ്റ്റർ ഏക്നാഥ് ഷിൻഡെ, സിനിമാ താരങ്ങളായ ദേവൻ തുടങ്ങി ഒട്ടനവധി പ്രമുഖർ പങ്കെടുത്തു.
കേരളത്തിലെ തനത് കലകളുടെ അപൂർവ സംഗമ വേദി കൂടിയായിരുന്നു വിവാഹഘോഷ ചടങ്ങുകൾ. സ്റ്റീഫൻ ദേവസി, രജി രാമപുരം തുടങ്ങിയ പ്രശസ്തരുടെ സംഗീത കലാപരിപാടികളും ചടങ്ങുകൾക്ക് തിളക്കമേകി. Fast food report on the Kerala TV.